മലപ്പുറം വേങ്ങരയിലുള്ള മുത്തബക്ക് ജിദ്ദയിലാണ്. ഇവിടെ കുറച്ച് വെറൈറ്റി ആയിട്ട് രണ്ട് ഐറ്റം ഉണ്ടെന്ന് പറഞ്ഞ് വന്നതാണ്, മുത്തബക്കും മസ്ഹൂബും. അപ്പം എങ്ങനെയുണ്ടെന്നുള്ളത് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. രണ്ടും വെറൈറ്റി ആണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പം ഇത് രണ്ടും ഉണ്ടാക്കുന്ന രീതിയും വളരെ ഡിഫറെൻ്റ് ആണ്. എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് പോയി നോക്കാം. നമ്മൾ ഹൈവേ നിന്ന് പോകുമ്പം വേങ്ങര എത്താൻ നേരം ലെഫ്റ്റ് സൈഡിൽ ജൽസ കൺവെൻഷൻ സെൻറ്റർ കാണാം. അതിൻ്റെ തൊട്ട സൈഡിലാണ് കേട്ടോ കുഞ്ഞു മൊയ്തീൻ കണ്ടെ മുത്തബക്ക് ജിദ്ദ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വെറൈറ്റി ഷോപ്പ്. അതിന്റെ പേരെന്താ കറക്റ്റ് വരുന്നത്? മസൂബും മുത്തബക്കുമാണ് മെയിൻ. മുത്തബക്ക് പഴം കൊണ്ട് ഉണ്ടാക്കാം, ചിക്കൻ കൊണ്ട് ഉണ്ടാക്കാം, ബീഫ് കൊണ്ട് ഉണ്ടാക്കാം, മീനിനെ കൊണ്ട് വരെ ഉണ്ടാക്കാം. അതിൽ മീൻ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു മസാലയാണ് കേട്ടോ അത്, ലൈറ്റ് മീറ്റ് ട്യൂണ ഫ്ലേക്സ്. പിന്നെ ഇക്ക പറഞ്ഞത് മസൂബ് ഉണ്ടാക്കാൻ കാരക്കും യൂസ് ചെയ്യുന്നതാണ്, അതായത് നമ്മൾ ഈന്തപ്പഴേ. ആദ്യം തന്നെ ഞാനൊരു ചിക്കൻ മസൂബാണ് കേട്ടോ പറഞ്ഞത്. അപ്പം അവരവരുടെ ഒരു സ്പെഷ്യൽ കൂട്ടാണ് കുറച്ച് പച്ചമുളകും ചിക്കനും പിന്നെ വേറെ കുറേ സ്പെഷ്യൽ മസാലയും ഉപ്പും ചെറിയ തക്കാളിയും എല്ലാം കൂടെ കൂട്ടിയിട്ട് അങ്ങോട്ട് മിക്സാക്കി. ചിക്കൻ ഗ്രൈൻഡ് ചെയ്ത ചിക്കനാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അത് ഗ്രൈൻഡ് ചെയ്യാനായിട്ട് അവിടെ സ്പെഷ്യൽ ഗ്രൈൻഡറും ഉണ്ട്, അതുകൊണ്ട് ചിക്കൻ നല്ല പൊടി പൊടി ആയിട്ടാണുള്ളത്. ഇനി അതിലേക്ക് ഒരു രണ്ട് കോഴിമുട്ടയും കൂടി അങ്ങോട്ട് പൊട്ടിച്ചിടും. ഇനി ഒരു ഇളക്കലാണ്, ഈ ഇളക്കലിലാണ് എല്ലാ മസാലയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ചേരുന്നത്. ഇത് ഇളക്കിയിട്ട് ഈ ഒരു കൂട്ട് സെറ്റ് ആവാൻ വേണ്ടി അവിടെ വെക്കും. ഇതാണ് കേട്ടോ ആ മെഷീൻ, ഈ മെഷീനാണ് എല്ലാം ഗ്രൈൻഡ് ചെയ്ത് തരുന്ന സംഭവം. ഇനി അടുത്തത് മാവ് സെറ്റാക്കുന്നതാണ്. മൈദമാവാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. മാവ് നമ്മൾ പൊറോട്ട അടിച്ച് പരത്തുന്ന പോലെ നന്നായിട്ട് അങ്ങോട്ട് ലെവലാക്കി പരത്തിയെടുക്കും. എണ്ണയൊക്കെ ചേർത്തിട്ട് പരത്തി വീശി അടിച്ചിട്ട് അത് ഒരു പരന്ന ഷേപ്പിലങ്ങോട്ടാവും. അതിൻ്റെ മുകളിൽ ചെറിയൊരു മാവിൻ്റെ ഷീറ്റ് വെച്ചിട്ട് പിന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് മസാല അങ്ങോട്ട് ഇട്ടിട്ട് നാലും കൂട്ടി മടക്കിയിട്ട് നല്ല ചൂട് കല്ല് അപ്പുറത്ത് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് വെക്കും. അപ്പോൾ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടാണ് കേട്ടോ അവർ ഹീറ്റ് ചെയ്യുന്നത്. അതും ഓവർ ഹീറ്റ് ആവുന്നില്ല, ലൈറ്റായിട്ടാണ് ഹീറ്റ് ചെയ്യുന്നത്. ഇനി അടുത്ത ബീഫാണ് ട്രൈ ചെയ്യാൻ പോണത്. ക്രഷ് ചെയ്തിരിക്കുന്ന ബീഫ് ഏത്, ഇവിടെ നേരത്തെ ഉപയോഗിച്ച അതേ മെഷീൻ വെച്ചിട്ടാണോ ക്രഷ് ചെയ്തത്. അതിലേക്ക് അവരുടെ സ്പെഷ്യൽ മസാല, കുറച്ച് ഉപ്പ്, തക്കാളി, പച്ചമുളക് എല്ലാം കൂടെ വെച്ചിട്ട് മിക്സാക്കി സെറ്റാക്കി വെക്കും. കോഴിമുട്ട ഇവിടുത്തെ ഒരു മെയിൻ സംഭവമാണ് കേട്ടോ. കോഴിമുട്ട അല്ലാതെ ഒരു കളിയില്ല. ഇതിലും പൊട്ടിച്ചിട്ട് രണ്ട് കോഴിമുട്ട, എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് ബീറ്റ് ചെയ്ത് സെറ്റാക്കി വെച്ച്. സെയിം പ്രോസസ്സ് തന്നെയാണ് കേട്ടോ നമ്മുടെ ചിക്കൻ മുത്തബക്ക് ഉണ്ടാക്കിയിട്ടുള്ള അതേ പ്രോസസ്സ് തന്നെയാണ് ബീഫ് മുത്തബക്ക് ഉണ്ടാക്കുന്നത്. ആ മീറ്റിൻ്റെ ഒരു ഡിഫറൻസ് മാത്രമുണ്ട്, അത്രയേ ഉള്ളൂ. സെയിം പോലെ തന്നെ മാവ് പരത്തി അടിച്ച് വീശി സ്ക്വയർ രൂപത്തിലാക്കിയിട്ട് അതിന് നടുക്കേക്കാണ് ഈ ബീഫിൻ്റെ മസാല ഇടുന്നത്. കുഞ്ഞു മൊയ്തീനിക്ക പണ്ട് സൗദിയിലായിരുന്നു കേട്ടോ, സൗദിയിലെ ആൾക്ക് ഇതന്നെയായിരുന്നു പണി. അപ്പം അവിടുത്തെ ഒരു എക്സ്പീരിയൻസാണ് ആൾ പിന്നെ നാട്ടിലേക്ക് വന്നപ്പം ഇവിടെ കാണിക്കുന്നത്. ആ ടേസ്റ്റിലും ഒരൊറ്റ വിട്ടുവീഴ്ചയും കാണിച്ചിട്ടില്ല കേട്ടോ. ആ ഒരു അറേബ്യൻ ടേസ്റ്റ് നമുക്ക് അതിൽ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ ഒരു ഐറ്റം നമ്മുടെ നാട്ടിൽ എവിടെയും കാണാൻ പറ്റുന്നില്ല, വളരെ വളരെ റെയറാണ്. അപ്പോൾ നമ്മൾ രണ്ടെണ്ണം സ്പൈസി ഐറ്റം ആയില്ലേ, ഇനി നമുക്ക് കുറച്ച് സ്വീറ്റ് ആയിട്ടുള്ള ഐറ്റാക്കാം. അതായത് പഴം മുത്തബക്ക്, നേന്ത്രപ്പഴമാണ് കേട്ടോ ഈ ഒരു മുത്തബക്കിന് യൂസ് ചെയ്തിട്ടുള്ളത്. നേന്ത്രപ്പഴം ആദ്യം സൈഡിലൂടെ എങ്ങനെ എങ്ങനെ കട്ട് ചെയ്യും, പിന്നെ നമ്മൾ ഉള്ളി അരിയുന്ന പോലെ അങ്ങോട്ട് ചക 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 എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് അരിയാൻ തുടങ്ങും. നൈസായിട്ട് വേണ്ട അരിയാൻ, കാരണം ഓവർ വലുതായി പോയി കഴിഞ്ഞാൽ ആ മാവിൻ്റെ ഉള്ളിൽ വരുമ്പം വേറെ ഒരു ഇതായിരിക്കും.
അതുകൊണ്ട് ആ ഒരു നൈസായിട്ട് യൂണിഫോം ഷേപ്പിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. ആള് കട്ട് ചെയ്യാനും ബെസ്റ്റ് ആണ് കേട്ടോ, വളരെ സെക്കൻഡുകൾ കൊണ്ടാണ് ഈ ഒരൊറ്റ പഴം കട്ട് ചെയ്ത് തീർത്തത്. അങ്ങനെ കട്ട് ചെയ്ത് വെച്ച പഴത്തിലേക്ക് നമ്മൾ അടുത്ത ഇൻഗ്രീഡിയന്റ് ചേർക്കുകയാണ്, പഞ്ചസാര. ആവശ്യത്തിന് ഇടാം കേട്ടോ, എത്ര അങ്ങക്ക് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഇടാം. പിന്നെ അതിലേക്ക് വേണ്ടത് ഇവിടുത്തെ പരിപാടിക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരു സംഭവം, പിന്നെ നിങ്ങൾക്ക് അറിയല്ലോ കോഴിമുട്ട. കോഴിമുട്ട അല്ലാത്തൊരു കളി ഇതാ, ഓരോ ഐറ്റത്തിലും ഇല്ല കേട്ടോ, ഇതിലും ഉപയോഗിക്കുന്നുണ്ട് രണ്ട് കോഴിമുട്ട. ആ കോഴിമുട്ടയൊക്കെ ആ പൊട്ടിക്കുന്നതിൻ്റെ ആ ഒരു എക്സ്പെർട്ടൈസ് ഉണ്ടല്ലേ, എത്ര പെട്ടെന്നാ പൊട്ടിച്ചിടുന്നത്. അത് പൊട്ടിച്ച് നന്നായിട്ട് ഇളക്കി മിക്സാക്കിയിട്ട് എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒന്നുകൂടെ സെറ്റാക്കി വെക്കും. ഇനി അടുത്ത സീൻ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞതിൻ്റെ ആവശ്യമില്ലല്ലോ, ഈ രണ്ട് ഡിഷ് ഉണ്ടാക്കി നിങ്ങൾക്ക് മനസ്സിലാവല്ലോ. അതെ, മാവ് പരത്തി സെറ്റാക്കും. മാവ് നന്നായിട്ട് അടിച്ച് പരത്തിയിട്ട് നേരത്തെ ചെയ്ത സെയിം സംഭവം തന്നെ അതിലേക്ക് ഒരു ഷീറ്റ് വെക്കുന്നുണ്ട് ഉള്ളിൽ. അപ്പം ഈ ഷീറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പോലെയല്ല, ഇത് കുറച്ച് ലൂസായിട്ടുള്ള ഐറ്റം, അതുകൊണ്ട് മാവിൻ്റെ ഇടയിൽ നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ആ ഷീറ്റ് ഉണ്ടെങ്കിൽ അത്യാവശ്യം കട്ടിയിൽ നിൽക്കും. അപ്പോൾ ഈ ഷീറ്റ് വെച്ചിട്ട് ഒരു ബേസ് ഉണ്ടാക്കിയിട്ടാണ് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ പഴത്തിൻ്റെ ഈ ഒരു സൊല്യൂഷൻ മുകളിലേക്ക് ഒഴിക്കുന്നത്. അതിനൊരു ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു ഷീറ്റ് മുകളിലേക്ക് വെച്ചിട്ട് ഈ മാവ് നാലും കൂട്ടി അങ്ങോട്ട് മടക്കും. സെയിം സീൻ തന്നെ, കല്ലിൻ്റെ മുകളിൽ വെക്കും. അപ്പോൾ ആദ്യം ഉണ്ടാക്കിയ ഡിഷ് അതാ, അതിൻ്റെ മുകളിൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ചിക്കൻ മുത്തബക്ക്, ബീഫ് മുത്തബക്ക്, ഇപ്പോൾ പഴം മുത്തബക്ക്, മൂന്നും കല്ലിൻ്റെ മുകളിൽ സെറ്റായിട്ടിരിക്കുകയാണ്. ആൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ചൂട് ഈക്വലി എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്ക് എണ്ണ ഒറ്റിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പ്രിപ്പറേഷൻ ഓരോ ഐറ്റം ഉണ്ടാക്കുമ്പോഴും മറ്റേ ഐറ്റത്തിൻ്റെ പ്രിപ്പറേഷൻ ആളുടെ മനസ്സിലുണ്ട്. ഇനി ഇത് നമ്മൾ എടുക്കുന്നെങ്കിൽ നമ്മൾ വെച്ച ഓർഡർ അനുസരിച്ച് വേണം എടുക്കാൻ. ആദ്യം നമ്മൾ വെച്ചത് ചിക്കൻ മുത്തബക്കാണ്, അപ്പോൾ അതായിരിക്കും നമ്മൾ ആദ്യം എടുക്കേണ്ടത്. പക്ഷേ അതിന് മുന്നേ അടുത്തൊരു ഐറ്റം ഉണ്ട്, മസൂബ്. അതിനുള്ള പ്രിപ്പറേഷനാണ്. മസൂബിന് നമുക്ക് ഫസ്റ്റ് വേണ്ടത് മാവാണ്. ബാക്കി എല്ലാ പ്രിപ്പറേഷനിലും നമ്മൾ ആദ്യം വേറെ ഐറ്റംസും പിന്നെ മാവുമാണ് യൂസ് ചെയ്തുള്ളത്. പക്ഷേ മസൂബിന് ആദ്യം മാവാണ് ആവശ്യമുള്ളത്. മാവ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ നന്നായിട്ട് അടിച്ച് പരത്താനുള്ള പ്ലാനിലാണ്. അടിച്ച് പരത്തിയിട്ട് വേണം ചൂടാക്കാൻ. ഇപ്പം ഇതിലേക്ക് ഒന്നും ചേർക്കുന്നില്ല. ആദ്യം മാവ് അടിച്ച് പരത്തിയിട്ട് ഒരു പൊറോട്ട രൂപത്തിൽ അല്ലെങ്കിൽ ഒരു റൊട്ടി രൂപത്തിലാക്കിയിട്ട് നേരെ കല്ലിൽ വെച്ച് ചൂടാക്കുന്നു. ഈ ഒരു മാവിന് അത്ര ചൂടാവശ്യമില്ല, കാരണം ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ലൈറ്റായിട്ടുള്ള ചൂട് മതി. അപ്പം രണ്ടെണ്ണാണ് ഒരു മസൂബിലേക്ക് ആവശ്യമുള്ളത്. അപ്പം രണ്ട് മാവ് അങ്ങനെ പരത്തി റെഡിയാക്കി എടുക്കണം. ഇനിയിപ്പം ഈ കല്ലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ. ഒരാളെ കൊണ്ടൊന്നും കഴിക്കാൻ പറ്റില്ല, കാരണം ഒരു ചിക്കൻ മുത്തബക്ക്, ഒരു ബീഫ് മുത്തബക്ക്, ഒരു പഴം മുത്തബക്കും പിന്നെ മസൂബിൻ്റെ സാധനം. ആദ്യം നമുക്ക് ചിക്കൻ മുത്തബക്ക് കട്ട് ചെയ്യാം. കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഈ ടൂളൊക്കെ കണ്ടല്ലോ അല്ലേ, ഒറ്റ വെട്ടിന് 9 കഷ്ണാക്കുന്നുണ്ട്. നമുക്കൊരാൾക്ക് മാക്സിമം ഒരു 3 കഷ്ണം വരെ സുഖമായിട്ട് കഴിക്കാം. മിനിമം 3 വരെ സുഖമായിട്ട് കഴിക്കാം. ഇത് നല്ലൊരു കവറിങ്ങിൽ പാക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ബീഫാക്കാം. ബീഫ് മുത്തബക്ക് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്ര പെട്ടെന്നാണ് അറിയാം കട്ട് ചെയ്തേ, 9 പീസ് ഉണ്ടാവും. ഇനി ഫൈനലി ഉണ്ടാക്കിയിട്ടുള്ള പഴമുത്തബക്ക്, അതും അങ്ങോട്ട് കട്ട് ചെയ്യും. പക്ഷേ ഈ ഇതിനൊക്കെ വെല്ലാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റാണ് കേട്ടോ മസൂബ്. മസൂബിന് ആവശ്യമുള്ളത് ഈ ഒരു മെഷീനാണ്. ഈ ഒരു മെഷീനിലേക്ക് ഒരു 3-4 റോബസ്റ്റ് പഴം വേണം കേട്ടോ. സാധാ നേന്ത്രപ്പഴം പോരാ, റോബസ്റ്റ് പഴം തന്നെ വേണം. റോബസ്റ്റ് പഴം അങ്ങോട്ട് ഇട്ടിട്ട് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കും. ഈ മെഷീനിൻ്റെല്ലോ ക്രഷ് ചെയ്യാൻ ബെസ്റ്റാണ്. അപ്പം ക്രഷ് ചെയ്ത റോബസ്റ്റ് പഴം നേരെ അടിയിട്ട് പാത്രത്തിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് ക്രഷ് ചെയ്യാൻ പോണത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെടും. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ റൊട്ടി ഉണ്ടല്ലോ, അത് 4 പീസാക്കിയിട്ട് ഈ ക്രഷറിൻ്റെ ഉള്ളിൽ കണ്ടിടും. ആ ക്രഷർ അത് സുഖസുന്ദരമായിട്ട് ക്രഷ് ചെയ്തിട്ട് ആ ഒരു റോബസ്റ്റ് പഴത്തിൻ്റെ കണ്ടൻറ്റിലേക്ക് അങ്ങോട്ട് വരും.
ക്രഷ് ചെയ്യുന്നത് ചെറിയ 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 ബോൾസ് ആക്കിയിട്ടാണ് കേട്ടോ വരുന്നത്. ഉണ്ടാക്കുന്നതിൽ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ളതും പിന്നെ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉള്ള ഐറ്റം ഇതാണെന്നാണ് ഇക്ക പറയുന്നത്. കാരണം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാവും ഈ പഴവും പിന്നെ അതിലേക്ക് ഇനി വരാനുള്ള ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേരുമ്പം ഒരു വേറെ ലെവൽ ടേസ്റ്റ് തന്നെയാണ് വരുന്നത്. അവിടെ ഏറ്റവും കൂടുതൽ ചിലവാകുന്നതും ഈ ഒരു ഐറ്റം തന്നെയാണ്, മസൂബ്. ഇനി ഇതിലേക്ക് 2 സ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട്. പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കും. ഇളക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് അങ്ങോട്ട് ഇളകണം. അത് ഇളകി കഴിഞ്ഞാലാണ് അടുത്തൊരു കോസ്റ്റ്ലി ഐറ്റം ഇതിലേക്ക് വരുന്നത്, ക്രീം. ക്രീമിൻ്റെ നല്ലൊരു കണ്ടൻറ്റ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ആ ക്രീമും കൂടെ അതിലേക്ക് ചേരുമ്പോണ്ടല്ലോ ഇതിൻ്റെ ടേസ്റ്റ്, ഇത് അത്യാവശ്യം വേറെ ലെവലായി മാറുകയാണ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് RKG ഇതിൽ ഒഴിക്കുന്നുണ്ട്. RKG കൂടെ വരുമ്പോൾ കുറച്ചുകൂടെ നല്ലൊരു ഫ്ലേവറും കിട്ടും, നല്ല ഒരു ലുക്കും കിട്ടും. എന്നിട്ട് അതൊരു പാത്രത്തിലേക്ക് അങ്ങോട്ട് സെർവ് ചെയ്യും. സെർവ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന് മുകളിലേക്ക് ടോപ്പിംഗ് ആയിട്ട് ഹണിയാണ് കൊടുക്കുന്നത്, തേൻ. തേൻ ഇങ്ങനെ നന്നായിട്ട് അങ്ങോട്ട് കവർ ചെയ്തിട്ട് അങ്ങോട്ട് ഇടും. സംഭവം സെറ്റാണ്. ഇതെന്തായാലും കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഓർഡർ ചെയ്യുന്നുള്ളതിന് ഞാൻ ഗ്യാരണ്ടി പറയാം. പിന്നെ മുത്തബക്ക് ജിദ്ദാവിന് വരെ പല പരിപാടിക്കും പോയി ചെയ്യും കേട്ടോ. ഇനിയിപ്പോൾ ഈവൻറ്റൊക്കെ ഈ മുത്തബക്ക് ഉണ്ടാക്കണമെങ്കിൽ അവർ ചെയ്യും. അപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്നതൊക്കെ കണ്ടപ്പം ഇക്ക പറഞ്ഞു മക്കളെ പൈസ വേണ്ട, നിങ്ങൾ പോയി കൊടുക്കണം. പക്ഷേ ഞാൻ നിർബന്ധിച്ച് കൊടുക്കുകയാണ് ചെയ്തത്. ₹70 ബീഫ്, ബീഫ് 80, മറ്റേ സംഭവം പഴത്തിന്റെ 60. ആ ₹150 ഉണ്ട് അല്ലേ. ഓ ഓ ആയിക്കോട്ടെ. 200 അല്ലേ. ഓ ആയിക്കോട്ടെ.